നമസ്കാരം. നമ്മൾ ഇപ്പോൾ ചെമ്പൂത്ര പാടത്താണ്. ഇന്നലൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളം കയറുക. എല്ലാ കൊല്ലവും ഇവിടെ വെള്ളം കയറുന്നതാണ്. ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചാല് പണിതതിൻ്റെ ഒരു അപാകത മൂലം ഈ പ്രദേശവാസികൾ ഒരു മൂന്നാല് വാർഡിലുള്ളവർ മുഴുവൻ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ഈ വാർഡിലെ മെമ്പറായ സാവിത്രി ചേച്ചിയുണ്ട്. നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെ നടപടികളാണ് ഇനി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളക്കെട്ടിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ചേച്ചി എന്തൊക്കെ നടപടികളാണ് എടുത്തത്? ഇത് ഇവിടെ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാണ്. കാരണം ഇത് ഹൈവേ റോഡ് പണിയുന്ന സമയത്ത് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ഹൈവേയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം ഈ ഹൈവേയുടെ ഭാഗമായിട്ട് ആ പാലം എടുത്തു കളയുണ്ടായി. എന്നിട്ട് ആ റോഡിൻ്റെ നടുക്കൂടെ ചെറിയ പൈപ്പ് ഇട്ടു. ആ പൈപ്പ് വലിയ പൈപ്പാണെങ്കിൽ കുഴപ്പമില്ല, വെള്ളം അങ്ങ് പോയേന്. അട്ട് ഇട്ടത് വളരെ അശാസ്ത്രീയമായിട്ട് ചെറിയ രണ്ട് പൈപ്പാണ് ഇട്ടത്. അതുകൊണ്ട് ഈ മലവെള്ളം അടക്കമാണ് ഇവിടെ വരുന്നത്. ഈ വെള്ളം പോകാനുള്ള വിസ്തൃതി ആ പൈപ്പിനുണ്ടായില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ടുള്ള ഹൈവേയുടെ നിർമ്മാണം ഒരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, ഇത് സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏകദേശം 5 കോടി രൂപയോളം പാസ്സായിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ 3 വർഷമായിട്ട് സടക്ക് യോജന പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടെ ഈ ഹൈവേയിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഭാഗത്ത് വേണമെങ്കിൽ പഞ്ചായത്ത് ലക്ഷങ്ങൾ വെച്ച്, വേണമെങ്കിൽ 20 ലക്ഷം, വേണമെങ്കിൽ 20 ലക്ഷം വെക്കാം. വെച്ച് കഴിഞ്ഞൊരു പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. വലിയ പാലം ഉണ്ടാക്കിയാൽ അതിൻ്റെ അടിയിൽ കൂടെ സുഗമമായിട്ട് വെള്ളത്തിന് പോകാം. വേണമെങ്കിൽ അങ്ങേ ഭാഗത്ത് ഒരു ചെറിയ കൺവെർട്ട് ഉണ്ടാക്കാം. ഇതിനൊക്കെ ആവശ്യമായ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചായത്ത് അത് ചെയ്യാൻ തയ്യാറുമാണ്. പക്ഷേ സടക്ക് യോജന പാസ്സായി കിടക്കുന്നത് കൊണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതിൽ വെച്ച് ചെലവഴിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ടാണ് പഞ്ചായത്തിന് വലിയ വർക്കും ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ പോലുള്ള ആളുകളൊക്കെ എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വിളിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ വണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തു. JCB ഇന്നലെ വന്നു. JCBക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കുറേ പണികൾ അവർ ചെയ്തു. ഇന്ന് നമ്മൾ ഈ വണ്ടി ചെറിയ ഹിറ്റാച്ച് ഇറക്കിയിട്ടാണ്. ഇവർ ഇവിടെ നിൽക്കുന്ന നാട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ച്, അവരാണല്ലോ ഇവിടെ ജീവിക്കുന്ന ആളുകൾ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇവരാണെങ്കിൽ ഏകദേശം 2.5 ലക്ഷം രൂപ മുടക്കി, പണയം വെച്ച് മുടക്കിയിട്ടാണ് അവർ പാട്ടത്തിന് ഭൂമി എടുത്തിട്ട് വാഴ കൃഷി ചെയ്തിരിക്കുന്നത്. വാഴ മൂപ്പത്തി നിൽക്കുകയാണ്. ഈ വെള്ളം നിന്നാൽ ആ കർഷകരുടെ മുഴുവൻ തലയിലേക്ക് ഇടുത്തി വീഴുന്ന പോലെയാണ്. അവരെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിലെ മറ്റേതെങ്കിലും മേഖലകളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും ദയവായി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്തണം. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുടെ അടുത്ത് എൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ നമ്പർ നിങ്ങളുടെ ഉണ്ടാവും. മറ്റേ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഈ മഴക്കാലത്തോടനുബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് തന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എന്തായാലും ജനങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ ഒപ്പം പഞ്ചായത്തൊപ്പം ഉണ്ട്. സടക്ക് യോജനയിൽ റോഡുകൾ, നിരവധി റോഡുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പണികൾ നടക്കാത്തതെന്ന് വെച്ചാൽ. പക്ഷേ അടിയന്തരമായിട്ട് കൽവെർട്ടുകളോ അതുപോലെ പണിയേണ്ട സാഹചര്യങ്ങൾ വെച്ച് വെള്ളം ഒഴിവാക്കുന്നതിനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്നാണത്. പാട്ടത്തിന് എടുത്തിട്ട് ചെയ്യണല്ലേ? ഓക്കെ. എന്തായാലും നമ്മൾ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈസ് പ്രസിഡന്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടൻ അതിനൊരു മാർഗം കാണാമെന്നാണ് പറഞ്ഞത്. അതെല്ലേ, കുറേ കർഷക ഏകദേശം മൊത്തം എത്ര വാഴകളുണ്ട് എല്ലാവരെയും കൂടി? അതെല്ലേ. ചേട്ടൻ എത്ര വാഴയുണ്ട്? അതെല്ലേ. അപ്പൊ അവിടുത്തെ ആ വെള്ളക്കെട്ട് ഇപ്പൊ നമ്മള് JCB അതാക്കണം കണ്ടല്ലോ. അപ്പൊ അത് പോണോടുകൂടി കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഉണ്ടാവുമല്ലേ. ഓക്കെ ഓക്കെ. എന്തായാലും നടപടികൾ ഉടനടി ഉണ്ടാവട്ടെ. അതെല്ലേ. പട്ടത്തി പറയുന്നത് വെള്ളം വന്നിട്ടില്ല. ഇനി ആ മഴ പെയ്യുന്ന വെള്ളം വന്നെങ്കിൽ. ഓക്കെ. അപ്പോ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറില്ല. അതായത് ഉണ്ടാവാറുണ്ട്, കനത്ത മഴ വരുന്ന സമയത്താണ് അല്ലേ. ഓക്കെ ഓക്കെ. നമസ്കാരം. നമ്മളിന്ന് ചെമ്പൂത്രയിലാണ് നിൽക്കുന്നത്. ഇവിടെ വാഴയിൽ, വാഴ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളം കയറിയിരിക്കുകയാണ്. ഇന്നലെ നമ്മളൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇവർക്ക്, കർഷകർക്കും എല്ലാവർക്കും ഗുണമാകുന്ന തരത്തിൽ ഒരു
ഇറ്റാച്ചി വിട്ടുകൊണ്ട് അവിടെ റോഡിൽ പണികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊരു നമ്മൾ വലിയൊരു സൊല്യൂഷൻ ആയിട്ട് ഇന്നലെ ആളുകളൊക്കെ ആവശ്യപ്പെട്ടത് വലിയൊരു പാലം പണിതുകൊണ്ട് ചാലിലൂടെ വെള്ളം കടത്തി വിട്ട് വെള്ളം കളഞ്ഞാലേ ഇവിടുന്ന് പോവുള്ളൂ, അല്ലെങ്കിൽ ഇനി കനത്തിപ്പം മഴ കുറവുള്ള സാഹചര്യത്തിൽ ഇത്ര ഒരു വെള്ളം കയറിയിരിക്കുകയാണ്. ഇങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ വലിയൊരു മഴ വരുമ്പോൾ പെട്ടെന്നാവും, കാരണം നമുക്കറിയാം ദേശീയപാത പണി തുടങ്ങിയതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് ഇവിടെ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയുടെ നിർമ്മാണത്തിലുണ്ടായ അപാകത, അതായത് നിലവിലെ പ്രദേശവാസികളുടെ അതുപോലെ കാട്ടിൽ നിന്നും വരുന്ന വെള്ളങ്ങൾ ഒന്നും പോവാൻ വേണ്ടത്ര താഴ്ചയിൽ ചാലില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ മണ്ണൂത്തി മുതൽ തൃശ്ശൂർ വരെയുള്ള എല്ലാ കർഷകരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ഭാഗത്തു നിന്ന് ഇനി യാതൊരുവിധ അനുകൂല നിലപാടുകളും ഈ പ്രദേശത്ത് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഓരോരോ പ്രദേശത്ത് സമാനമായ രീതിയിൽ ഹൈവേയിൽ നിന്ന് ഇത്തിരി അകന്ന് പാടങ്ങളുള്ള ഭാഗത്താണെങ്കിൽ പാടത്തിൻ്റെ സെൻറ്ററിലൂടെയൊക്കെ വലിയ രീതിയിലുള്ളൊരു ചാല് എടുത്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.